മലയാളം ക്ലാസ് ആരംഭിക്കാം അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് ഔ. എന്താണ് ഔ? ഔ എന്നുള്ള അക്ഷരം എല്ലാവരും നോക്കിക്കോളും. ഇതാണ് ഈ അക്ഷരമാണ് ഏത്? ഔ. എന്താ വായിക്കുക? ഔ. എല്ലാവരും പറയൂ ഔ. ഔ എന്നുള്ള അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കും കേട്ടോ. എല്ലാവരും നിങ്ങളെ ബുക്കിൽ നോക്കൂ കേട്ടോ. ബുക്കിലെ ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ. നോക്കിക്കോ. ഔ കേട്ടോ. എല്ലാവരും എടുത്തില്ലേ ബുക്ക്? എടുത്തില്ലേ? ആ എന്ത് വെല്ല വെച്ച് വായിക്കുക കേട്ടോ അക്ഷരത്തിനുള്ളിൽ. ഔ. ഏതാണ് അക്ഷരം? ഔ. ഔന്നും ഔവിൻ്റെ ചിഹ്നം അല്ലേ. ഔവിച്ചുള്ള വാക്ക് അതിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഔഷധം. ഔഷധം എന്താണ്? ഔഷധം. പിന്നെ അവൻ്റെ ചിഹ്നം ഉപയോഗിച്ചിട്ട് കൗതുകം. രണ്ട് വാക്കേണ് അതിൽ കൊടുത്തിട്ടുള്ളൂ. അക്ഷരം ഉപയോഗിച്ചിട്ട് വാക്കും ചിഹ്നം ഉപയോഗിച്ചു. ഔഷധം, കൗതുകം. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താണ് മരുന്നിന് പറയുന്ന മറ്റൊരു പേരാണ് ഔഷധം. നമ്മൾ അസുഖങ്ങളൊക്കെ വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കാറില്ലേ? ആ മരുന്നിന് പറയുന്നതാണ് ഔഷധം. നമ്മൾ ഗുളിക കഴിക്കും, ചിലപ്പോൾ ടോണിക്കാവും അല്ലേ. അതിനൊക്കെ ഒരുമിച്ച് പറയേണ്ട പേരാണ് എൻ്റെ ഔഷധം. എന്താണ് ഔഷധം? നിങ്ങൾ കഴിക്കാറില്ലേ മരുന്നൊക്കെ? കഴിക്കാറില്ലേ പനിയൊക്കെ അസുഖമൊക്കെ വരുമ്പോൾ? ഇതാണ് ഔഷധം. പിന്നെ കൗതുകം. കൗതുകം. കൗതുകം എന്ന് പറഞ്ഞാൽ ഇഷ്ടം കേട്ടോ. കുട്ടിക്ക് പൂമ്പാറ്റയും, പൂമ്പാറ്റയുടെ ചിത്രം കണ്ടില്ലേ അവിടെ? ആ കുട്ടി ഒരു പൂമ്പാറ്റയെ അങ്ങനെ പിടിക്കുന്നുണ്ട് അല്ലേ. കുട്ടിക്ക് പൂമ്പാറ്റയെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അതാണ് കൗതുകം. നമുക്ക് നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകൾ, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നും അല്ലേ. അതിനാണ് എന്ത് പറയുക? കൗതുകം. നിങ്ങൾ കണ്ടില്ലേ പൂമ്പാറ്റകളെ? കണ്ടില്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, പൂവിലൊക്കെ വന്നിരിക്കുന്നുണ്ടാവും അല്ലേ. അതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ, റോസ് പൂവ്, മുല്ലപ്പൂവ്, അതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടം തോന്നും. അതിനാണ് എന്ത് പറയുക? കൗതുകം. എന്താണ് കൗതുകം? ഇത് നമ്മൾ ഇന്നത്തെ പഠിച്ച അക്ഷരം ഏതാണ്? ഔ. ഏതാണ് ഔ? ഔ എന്നുള്ള അക്ഷരം അതിൻ്റെ ചിഹ്നം അല്ലേ. ഔഷധം, കൗതുകം രണ്ട് വാക്കാണ്. ഇതാണ് നിങ്ങൾ ഇന്ന് പഠിച്ചത്. ഇത് നിങ്ങളാണ് ബുക്കിൽ, നോട്ട് ബുക്കിൽ എഴുതേണ്ടത്.